അതൊന്നും പ്രയോജനം ആകുമല്ലോ. ഇൻസ്പെക്ഷൻ നാളെയാണ്, അതിനു മുമ്പ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അയാളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഹായ്. നാളെ രാവിലെ 10 മണിക്കൊന്ന് ഫ്രീ ആവാമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, അതിനെന്താ? ആയിക്കോട്ടെ, എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാവും സംസാരിക്കുക. ഓക്കെ, ബൈ. ചിത്തപ്പനോ? ഏതാടാ പെണ്ണ്? കണ്ടു അല്ലേ, നമ്മുടെ ആളാ. ഞാൻ വിളിക്കാം. നിർത്തരാ, അവളെ എത്ര നാളായിട്ട് അറിയാം നിനക്ക്? ഒരു 2.5 മാസമായിട്ട് അറിയാം. 2.5 മാസോ? അവൾ 1.5 വർഷമായിട്ട് നിന്നെ തേടിക്കൊണ്ടിരിക്കുക. എന്താ ഈ പറയുന്നത്? പരീക്ഷണത്തിനായി ഒരു കുരങ്ങിനെ വേണമെന്ന് പറഞ്ഞു, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അവൾക്ക് പരീക്ഷണത്തിന് കുരങ്ങിനല്ല ആവശ്യം, നിന്നെയാണ് ആവശ്യം. 1.5 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് ബോധിധർമ്മന്റെ തലമുറക്കാരന്വേഷിച്ച് നമ്മുടെ വംശത്തിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് എടുത്തതാ. ബോധിധർമ്മന്റെ ചിത്രവും നിന്റെ ഫോട്ടോയും ചേർത്ത് പിടിച്ച് നിന്റെ പേരെന്താണ്, നീ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചതാ. അതിനുശേഷം ഞാൻ അവളെ ഇവിടെ വെച്ചാണ് കാണുന്നത്. അവൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് നിന്നെ അറിയില്ലെന്ന് അവള് പറഞ്ഞേ. നിന്റെ ചിറ്റ എന്നോട് അപ്പോഴേ പറഞ്ഞതാ. ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ നോക്കുമ്പോ നിന്നെ ഇറക്കി വിട്ട് കൈയും കാണിച്ചു പോകുന്നു. അരവിന്ദ്, ഞാൻ ഇപ്പോഴല്ലേ ഡ്രോപ്പ് ചെയ്ത്, എന്താ ഇവിടെ? ആരാ നീ? 1.5 വർഷമായിട്ട് നീ എന്നെ ഫോളോ ചെയ്യാണല്ലേ, പറയാൻ. അരവിന്ദ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയാൻ? അരവിന്ദ്, ഞാൻ പറയുന്നതൊന്ന്. എല്ലാം പ്ലാൻ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ. അരവിന്ദ്, നാളെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതിനെ കുറിച്ചായിരുന്നു. ഞാനൊരു ഗവേഷണം ചെയ്യുന്നുണ്ട്. ഒരു മണ്ടനെ പോലെ ഞാൻ എല്ലാം വിശ്വസിച്ചു. ഇവളെന്തിനാ നിന്റെ പുറകെ വരുന്നെന്ന് എല്ലാരും ചോദിച്ചതാ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. കള്ളം, കള്ളം, എല്ലാം കള്ളം. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? ഞാൻ ആദ്യം തന്നെ പറയാൻ ട്രൈ ചെയ്തതാ അരവിന്ദ്. എന്തിനു പറയണം? ഈ എലിയോടും മൊയലിനോടും ഒന്നും കാരണം ബോധിപ്പിക്കണ്ടല്ലോ. ഞാൻ 2-ാമത്തെ ദിവസം തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. എന്നാ നീയോ? നീ തന്നെയല്ലേ പ്രേമം മതിയെന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തത്. ഓ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ ഈ ഗവേഷണത്തിന് സമ്മതിക്കില്ല എന്ന് പേടിച്ചാണ് എങ്ങനെയാ പറയണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു അരവിന്ദ്. കൈയൊന്നും തന്നാൽ ഉടനെ ലവ് ആണെന്ന് കരുതിയ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ മിണ്ടരുത്. എന്റെ പുറകെ നടന്നിട്ട് നിന്റെ കാര്യങ്ങൾ നേടാനായി നീ എന്തും ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട അരവിന്ദ്, നീ പറയുന്നതിൽ വേറെ അർത്ഥമാ ഉള്ളത്. എല്ലാർത്ഥവും മനസ്സിലാക്കി തരാടി. പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാത്തത് നിന്റെ തെറ്റാണ്. ജനിച്ചപ്പം മുതൽ ആന, സിംഹം, ഒട്ടകമൊന്നും മൃഗങ്ങളുടെ കൂടെ ഇടപഴകി നിനക്ക് ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ചാലേ അത് പ്രേമാണെന്നേ തോന്നത്തുള്ളൂ. അതെ, ഇത് സ്നേഹമാണെന്ന് കരുതി. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. മൃഗങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ, എങ്കിലും ഒരു മനസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് സ്നേഹിച്ചു പോയി. എന്തൊക്കെയോ ആശിച്ചുപോയി. നീ ചെയ്തതൊന്നും തെറ്റല്ല, ഞാൻ സ്നേഹിച്ചു പോയതാണ് തെറ്റ് അല്ലേ? ആ അതെ, ലവ് അല്ലാതെ മറ്റെന്തറിയാം നിനക്ക്? കൊണ്ടുപോയി ചവിട്ടുകൂട്ടിയിൽ ഇടുന്നില്ല.
എല്ലാം എല്ലാം നാദം നീയല്ലോ, നീ എന്നെ വിട്ടു പോയതിന്നെന്തേ, നെഞ്ചിനുള്ളിൽ വിങ്ങും നേരമിതോ, എൻ സ്വപ്നക്കൂട്ടിൽ തീരാവേദനയോ, അറിയാതിന്നു ഞാനും സ്നേഹിച്ചു പോയി, ഉന്നിൻ കിനാക്കൾ തകരുന്ന നേരം, സ്വപ്നക്കൂട്ടിൽ ചേക്കേറുന്നില്ലേ, എൻ കണ്ണിൽ നിന്നും അകലും നക്ഷത്രം, പറയാനൊന്നും വാക്കുകളില്ലാതാ, നീ പിരിയും വേദന മാറില്ലൊരു നാനും. തകരുമി മനസ്സിൽ ഒരു ചിതയെരിയുന്നു, ഞാൻ മോഹിച്ചതെല്ലാം വെറും പാഴ്വാക്കുകളാ, മുത്തുമണി പോലെ ഞാൻ കോർത്തെടുത്ത സ്നേഹം, രാവിലെ എന്നെ തനിച്ചാക്കി നീ എങ്ങകന്നു പോയി, അവൾ കൈപിടിച്ചിടാൻ മോഹമിതു, കള്ളൻ ചൊല്ലുമോ നിൻ നയനം, കാത്തു നിന്നിടാൻ വാക്കു തരു, മനമൊന്നാകാ മോഹമുദിച്ചു, കാണാതീരം തേടിപ്പോയിടാ, ഈ മണ്ണിൽ നിന്നും ദൂരെ പോയിടാ, നീറും വേദന ആരറിയുന്നുവോ, ഈ രാവിൽ എന്നുടെ മോഹമലിഞ്ഞില്ലേ, എല്ലാം എല്ലാം നാദം നീ, നീ എന്നെ വിട്ടു പോയതിന്നെന്തേ, നെഞ്ചിനുള്ളിൽ വിങ്ങും നേരമിതോ, എൻ സ്വപ്നക്കൂട്ടിൽ തീരാവേദനയോ. ഇത് അവിടെ വെക്ക്.
അരവിന്ദ്, എന്നെ വിടാൻ ഉദ്ദേശമില്ലേ? വിടാൻ കഴിയില്ല. എന്തായാലും അവനൊരു പാവമല്ലേ, രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം വസന്ത പിടിച്ച കോഴിയെ പോലെയാ. എന്റെ കൂടെ ഒരു 1 അവർ വരാൻ കഴിയുമോ? അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഞങ്ങൾ അരവിന്ദന് എന്താ ഒരു കുറവ്? ഒന്ന് മിണ്ടാതെ ഇരിക്കെ. പ്ലീസ്, ഒരു മണിക്കൂറത്തേക്ക് എന്റെ കൂടെ വന്നേ മതിയാവൂ. എടാ, നീ പോയിട്ട് വാ. നിങ്ങളങ്ങോട്ട് നടന്നോ, ഞാൻ ഇവനെ പറഞ്ഞു വിടാം. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? വരൂ, ഞാൻ പറയാം. ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പിന്നിൽ ചില കഥകളുണ്ട്. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരുമല്ല ഈ ലോകത്ത്. അതായത്, 1000 വർഷങ്ങൾക്ക് മുൻപ് ധീരതയും സംസ്കാരവും നമ്മുടെ ഈ ലോകത്തിന് പകർന്നു തന്നില്ലേ, അവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർ. ഇതൊരു മ്യൂസിയം അല്ല, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ സമാധിയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിന്റെ ചരിത്രം 500 വർഷം അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയോ? സ്പേസ് റിസർച്ചിലെ ഇക്കാലത്തെ സയന്റിസ്റ്റുകൾ 9 ഗ്രഹം അതിന്റെ പേരുകളൊക്കെ ടെലിസ്കോപ്പ് വെച്ചാ പറയുന്നത്. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നവഗ്രഹങ്ങളെ വെച്ച് വഴിപാട് ചെയ്തില്ലേ? എങ്ങനെയാണ്? ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആര്യഭട്ട എങ്ങനെയാ പറഞ്ഞത്? നാളെ മഴ വരും പറയുന്നു, പക്ഷെ വെയിലാ വരുന്നത്. വെയിലുണ്ടാവുന്ന പറയുമ്പോ മഴയാ പെയ്യുന്നത്. ഇതാണ് മോഡേൺ സയൻസ്. എന്നാൽ 20 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസയും പൗർണമിയും കുറിച്ച് ഉമ്മറത്തിരുന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ച് പറയാറില്ലേ? അതെങ്ങനെയാണ്? അത് തന്നെയാണ് നമ്മുടെ സയൻസ്. ഈ പുസ്തകം ഒന്ന് നോക്ക്. ഈ പുസ്തകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല, എന്നാൽ നീയും ഈ പുസ്തകവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇത് എഴുതിയത് ആരാ നിനക്കറിയാമോ? ഗ്രേറ്റ് മാസ്റ്റർ ബോധിധർമ്മൻ. ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധനെന്നാണ് ഓഷോ പറയുന്നത്. ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാം. എന്താ മോളെ കരയാതെ നടക്കങ്ങോട്ട്? ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക്. എല്ലാവർക്കും ക്യാൻസറാണ്. 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ക്യാൻസർ. ഇവരെന്ത് തെറ്റാ ചെയ്തത്? സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ പാൻപരാക്ക് തിന്നോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറുപ്പത്തിലെ ഈ രോഗം വന്നത്? ഇവര് മാനസിക രോഗമുള്ള കുട്ടികളാ. മറ്റുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോൾ ഇവർ മാത്രം ജീവന് വേണ്ടി പോരാടുകയാണ്. അതിനെന്തായിരിക്കും കാരണം? ജിനാറ്റിക് ഡിസോർഡർ, പരമ്പരാഗത പോരായ്മകൾ. ഒരു മനുഷ്യന്റെ DNA ആണ് അയാളുടെ രോഗം, കഴിവ് രണ്ടിനെ കുറിച്ചും നിർണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും DNA ഉണ്ട്. മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. പാരമ്പര്യ രോഗം, പാരമ്പര്യ ബുദ്ധി, രണ്ടും DNA മൂലമാണ് നമുക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക്, മുട്ടുവേദന, പ്രമേഹ രോഗം, ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ DNAയിൽ തന്നെയുണ്ട്. ഉം